നമ്മളുടെ വീട്ടിൽ എന്നും ഉള്ളൊരു ഐറ്റമാണിതല്ലേ. ഇതില്ലാത്ത ഒരു വീടില്ല. പ്രത്യേകിച്ച് നമ്മൾ എല്ലാ മലയാളീസും മലയാളീസും അല്ല പൊതുവേ മീൻ വാങ്ങാറുണ്ടല്ലേ. അപ്പം മീൻ വാങ്ങുന്ന വെള്ളം എല്ലാ പ്ലാന്റ്സിനും നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ സ്മെല്ല് കാരണം നമ്മൾ അധികവും കൊടുക്കാറില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഓർക്കിഡ്സിന് നമ്മുടെ റോസ് പ്ലാന്റിനൊക്കെ കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് പൂക്കൾ തരുന്ന ഒരു അടിപൊളി ഒരു വളമാണ് നമ്മുടെ ഈ മീൻ വെള്ളം. അപ്പം മീൻ വെള്ളം നമ്മൾ ഡെയിലി കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് സ്മെല്ല് വരുന്നത് കാരണമാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഈ ഒരു ഐറ്റം കൊടുക്കാത്തത്. അപ്പോൾ ആ സ്മെല്ലില്ലാതെ നമ്മുടെ പ്ലാന്റ്സിന് നല്ലൊരു വളമാക്കിയിട്ട് നമുക്ക് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുവാണെങ്കിൽ നല്ലതുപോലെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. നല്ലതുപോലെ ഫ്ലവേഴ്സ് തരുന്ന ഒരു ഐറ്റമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഓർക്കിഡ്സിനകത്തൊക്കെ നല്ലതുപോലെ ഫ്ലവേഴ്സ് തരുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു മീൻ വെള്ളം. അപ്പം നമ്മൾ നമ്മുടെ ഷെയ്ഡ് ഭാഗത്തിരിക്കുന്നതും അല്ലെ മുറ്റത്ത് വെക്കുന്നതും സിറ്റൗട്ടി വെക്കുന്ന പ്ലാന്റ്സിനും ഒക്കെ ഇത് കൊടുത്താലും നല്ലതുപോലെ റിസൾട്ട് കിട്ടും. കാരണം എന്ന് വെച്ചാൽ വലിയ സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ല. അത് നമ്മൾ മീൻ്റെ വെള്ളമായാലും അല്ലെങ്കിൽ മീൻ്റെ വേസ്റ്റ് ഇട്ടിട്ട് നമ്മൾ അത് അതിൻ്റെതായ ഒരു മെത്തേഡിൽ ചെയ്യുവാണെങ്കിലും നമുക്ക് നല്ലതുപോലെ സ്മെല്ലൊന്നും ഇല്ലാതെ നല്ലൊരു വളമാക്കിയെടുക്കാം. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിന് മുമ്പേ എൻ്റെ ചാനലിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഖിലയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇത് കുറച്ച് നമ്മുടെ മത്തിയുടെ അതായത് നമ്മുടെ ചാള എന്നൊക്കെ പറയും അതിൻ്റെ തലയാണ് കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും നമ്മുടെ മീനിൻ്റെ വെള്ളം മാത്രമായാലും മതി, അല്ലെങ്കിൽ നമ്മളിതുപോലെ വേസ്റ്റ് എടുത്താലും മതി. ഇപ്പം ഞാൻ അതിൻ്റെ തലഭാഗമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ അന്നത്തെ കഞ്ഞിവെള്ളം. അപ്പോൾ ഇത് നല്ലതുപോലെ നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ തിളച്ച് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കഞ്ഞിവെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് ചേർത്ത് കൊടുക്കണമെന്ന് വെച്ചാൽ ഒരു രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ജസ്റ്റ് അതൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിരുന്നാൽ മതി. ഒരു മൂന്നാലെണ്ണം ആയാലും കുഴപ്പമില്ല. വെളുത്തുള്ളിക്ക് പകരം ഇതിൻ്റെ വെളുത്തുള്ളിയുടെ കൂടെ തന്നെ ഇടാൻ നമുക്ക് സിനമണിൻ്റെ പീസ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. വലിയ സ്മെല്ലും കാര്യങ്ങളും ഒന്നും വരത്തില്ല. അപ്പം ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ ചാളയാകുമ്പോൾ ഇച്ചിരി അധികം സ്മെല്ലുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇത് കൊടുത്താൽ തന്നെയും ഒരു ലൈറ്റായിട്ടൊരു സ്മെല്ല് വരും. അത് ഡയലൂട്ട് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് അങ്ങ് മാറുകയൊക്കെ ചെയ്യും കേട്ടോ. അതിനുശേഷം നമ്മുടെ ആ ഒരു വേസ്റ്റ് മീനിൻ്റെ വേസ്റ്റ് കൂടിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് നല്ലതുപോലെ തിളപ്പിച്ച് എടുക്കണം. നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് മീനിൻ്റെ വേസ്റ്റ് മാത്രം ആണെങ്കിൽ അല്ലെങ്കിലും അതായത് മീൻസ് നമുക്ക് മീനിൻ്റെ വെള്ളമാണെങ്കിലോ അല്ലെങ്കിൽ ചിക്കൻ്റെ വെള്ളമായാലോ എന്തായാലും ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു വെള്ളമാണെങ്കിലും ഇതുപോലെ നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ സാധാ അതുപോലെ തന്നെ തിളപ്പിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളിയോ സിനമൻ്റെ പീസോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുത്തിട്ട് 10-15 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം. തിളച്ചിട്ട് ദാണ്ട് ഇതുപോലെ ഞാൻ അതൊന്ന് അടച്ച് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസമേ ഞാൻ ഇത് എടുക്കത്തുള്ളൂ കേട്ടോ. ഒരു ദിവസം ഈവനിംഗ് ആണ് ഞാനിത് ഇതുപോലെ തിളപ്പിച്ചിട്ട് ഒന്ന് തണുപ്പി വെച്ചിരുന്നത്. പിറ്റേ ദിവസം ഒരു ഈവനിങ് അതോ വൈകിട്ട് സമയത്താണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. അപ്പോഴത്തേക്കും അത് നല്ലതുപോലെ പുളിച്ച് വരും, നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. സ്മെല്ലെന്ന് പറഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ല്, മീൻസ് നമുക്ക് ആ മീനിൻ്റെ ഒരു സ്മെല്ലല്ല വരുന്നത്, വേറൊരു രീതിയിലുള്ള സ്മെല്ലും ആ വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേരുമ്പോൾ ഉള്ളൊരു സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ നേർപ്പിക്കണം. കാരണം ഇതിന് സ്മെല്ലും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് മാറാൻ വേണ്ടിയിട്ടാണ് നല്ലതുപോലെ നേർപ്പിക്കണം. അപ്പോൾ പഴയ ഒരു അരിപ്പയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് അത് കാരണം വീട്ടിനകത്ത് യൂസ് ചെയ്യാത്ത അരിപ്പയുണ്ടെങ്കിൽ അതിനകത്ത് നല്ലതുപോലെ ഒന്ന് അരിച്ചതിന് ശേഷം ഇതുപോലെ ഡയലൂട്ട് ചെയ്തെടുക്കുക. ഡയലൂട്ട് ചെയ്ത് എടുക്കുന്ന സമയം എടുക്കുമ്പം നമുക്ക് വലിയ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. മീൻ്റേതായിട്ടുള്ള ഒരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. നല്ലതുപോലെ നേർപ്പിച്ചതിന് ശേഷം നമുക്കിതുപോലെ നമ്മുടെ പ്ലാന്റ്സിന് കുറേച്ച് ഒഴിച്ചു കൊടുക്കാം. അത് ഇന്ന പ്ലാന്റ് ഒന്നുമില്ല, ഫ്ലവറിംഗ് തരുന്ന പ്ലാന്റ് ആയാലും ഓർക്കിഡ്സ് ആയാലും ഇൻഡോറിൽ നിൽക്കുന്ന ലീഫി പ്ലാന്റ്സ് ആയാലും ഏത് വേണമെങ്കിലും കൊടുക്കാം. പ്രത്യേകിച്ച് നമ്മുടെ റോസിനൊക്കെ നിറച്ച് ഫ്ലവേഴ്സ് വരുന്ന ഒരു ഐറ്റമാണ്. റോസിന് നമുക്കറിയാമല്ലോ ഇങ്ങോട്ട ക്ലൈമറ്റ് മീൻസ് നമുക്ക് ചൂടുള്ള ക്ലൈമറ്റിൽ നല്ലതുപോലെ വളം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് വലിയ പൈസ ചിലവൊന്നും ഇല്ലാതെ തന്നെ നല്ലതുപോലെ നമുക്ക് നിറച്ച് പൂക്കളും കാര്യങ്ങളും ഒക്കെ ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ റെഗുലറായിട്ട് മീൻ വാങ്ങുന്ന വീടുകളായിരിക്കുമല്ലോ എല്ലാം. അപ്പോൾ വലിയതായിട്ട് കാശ് മുടക്കം ഇല്ലാതെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന ഐറ്റംസൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നല്ലതുപോലെ വളമാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മീനിൻ്റെ വേസ്റ്റ് കഴുകുന്ന സമയത്ത് ആ ഒരു വെള്ളം കുറച്ചൊന്ന് മാറ്റി വെച്ചിരുന്നാൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ തലഭാഗമൊക്കെ വെറുതെ കളയുന്നതിന് പകരം അതെടുത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് വളമാക്കി നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.